നമസ്കാരം. ഭക്ഷണക്രമം, പ്രമേഹം എന്നിവ എങ്ങനെ ക്യാൻസർ സാധ്യതയിലേക്ക് നയിക്കുമെന്നതിൽ സുപ്രധാന പഠനം. മോശം ഭക്ഷണക്രമം, പ്രമേഹം എന്നീ അവസ്ഥകൾ ഉയർന്ന ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. മൗസ് മോഡലുകൾ, ഹ്യൂമൻ ടിഷ്യൂകൾ, വിട്രോ പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ ബ്രസ്റ്റ് ഓർഗനോയിഡുകൾ എന്നിവ ഉപയോഗിച്ച് സിംഗപ്പൂരിലെയും UK ഗവേഷകരാണ് പഠനം നടത്തിയത്. ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലെ തടസ്സങ്ങൾ, ട്യൂമറുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ബ്രക്കാ2 ജീനിനെ തലക്ഷണം തടഞ്ഞ് ക്യാൻസറിന്റെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഈ പഠനത്തിൽ പറയുന്നു. ഈ ഗവേഷണം ക്യാൻസർ അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭക്ഷണക്രമത്തിന്റെയും ഭാരനിയന്ത്രണത്തിന്റെയും സ്വാധീനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതായി പഠനത്തിന് നേതൃത്വം നൽകിയ ക്യാൻസർ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിംഗപ്പൂരിലെ ക്യാൻസർ ഫാർമക്കോളജിസ്റ്റ് ലീ റെൻ കോങ് പറയുന്നു. ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള കുടുംബങ്ങളിൽ ഏതൊക്കെ ഘടകങ്ങളാണ് അപകട സാധ്യത ഉയർത്തുന്നതെന്ന് മനസ്സിലാക്കാനാണ് പഠനം ആരംഭിച്ചത്. എന്നാൽ ക്യാൻസർ വികസനവുമായി ബന്ധിപ്പിക്കുന്ന ആഴത്തിലുള്ള സംവിധാനം കണ്ടെത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർബുദത്തെ പ്രതിരോധിക്കുന്ന ജീനുകളെ കുറിച്ചുള്ള ദീർഘകാല ആശയത്തെയും പഠനം ചോദ്യം ചെയ്യുന്നു. ഒരു കോശത്തിലെ രണ്ട് ബ്രക്കാ2 ജീനുകളിൽ ഒന്നിലെ മ്യൂട്ടേഷൻ പലതരം ക്യാൻസറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ ഇതേ മ്യൂട്ടേഷനുള്ള എലികളും മനുഷ്യകോശങ്ങളും മാറിയ കോശങ്ങളിൽ കാണപ്പെടുന്ന ജനിതക അസ്ഥിരതയുടെ സാധാരണ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുമില്ല. എലികളിൽ ബ്രക്കാ2 ഒരു പകർപ്പ് മാത്രമാണ് സ്വാധീനം ചെലുത്തുന്നത്. ഇവ അവയവ വികസനത്തിലോ മറ്റോ കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി തോന്നുന്നില്ലെന്നും പഠനം പറയുന്നു. എന്നിരുന്നാലും ഈ മ്യൂട്ടേഷൻ കോശങ്ങൾ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് പോലുള്ള പാരിസ്ഥിതിക മലിനീകരണ വസ്തുക്കളുമായി സമ്പർക്കത്തിൽ വന്നാൽ ഇത് ബ്രക്കാ2 പ്രോട്ടീനിന്റെ അളവ് കുറയ്ക്കുകയും പ്രവർത്തനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ബ്രക്കാ2 വൈകല്യമുള്ള ഒരു പകർപ്പ് പാരമ്പര്യമായി ലഭിച്ച വ്യക്തികളെയാണ് ഗവേഷകർ ആദ്യം പരിശോധിച്ചത്. ഈ ആളുകളുടെ കോശങ്ങൾ ഗ്ലൈക്കോളിസിസ് സമയത്ത് ഊർജത്തിനായി ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മീഥേൽ ഗ്ലൈക്കോസൈലിന് കൂടുതൽ വിധേയരാണെന്നും ഗവേഷകർ കണ്ടെത്തി. ബ്രക്കാ2 പ്രോട്ടീനിന്റെ ട്യൂമർ അടിച്ചമർത്താനുള്ള കഴിവിനെ താൽക്കാലികമായി തടയാൻ മീഥേൽ ഗ്ലൈക്കോസൈലിന് കഴിയുമെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു. ഇത് ക്യാൻസർ വികസനവുമായി ബന്ധപ്പെട്ട മ്യൂട്ടേഷനുകൾക്ക് കാരണമാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലെ മാറ്റങ്ങൾ മീഥേൽ ഗ്ലൈക്കോസൈൽ വഴി ബ്രക്കാ2 പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഇത് ക്യാൻസർ ഉത്ഭവത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുമെന്നാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശരീരം ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോൾ പുറത്തുവരുന്ന രാസവസ്തുവായ മീഥേൽ ഗ്ലൈക്കോസൈലിന് സംരക്ഷണ ജീനുകളെ നിർജീവമാക്കാൻ കഴിയും. ഇതിനർത്ഥം അനിയന്ത്രിതമായ ആവർത്തിച്ചുണ്ടാവുന്ന പ്രമേഹം അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന മോശം ഭക്ഷണക്രമം എന്നിവ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്നാണ്. ഈ പുതിയ പഠനം നേരത്തെയുള്ള ക്യാൻസർ നിർണയത്തിനും രോഗപ്രതിരോധത്തിനും ഗുണകരമായേക്കും. വാർത്തയുടെ നിറം തേടി തനി നിറം.